നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉന്നക്കായുടെ റെസിപ്പിയാണ്. ഉന്നക്കായ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ആദ്യമായിട്ട് വേണ്ടത് 1 കിലോ പഴം. ഇതാ പഴം ഞാൻ കുറച്ച് 10 മിനിറ്റ് മുമ്പേ പുഴിഞ്ഞ് വെച്ചത് ആവിയിൽ. 1 6 പഴമുണ്ട്, ചെറിയ പഴം, നല്ല പഴുത്ത പഴമാണ്. പിന്നെ വേണ്ടത് 3 കോഴിമുട്ട, പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, കുറച്ച് കിസ്മിസ്, കുറച്ച് അണ്ടിപ്പരത്ത് നുറുക്കിയത്, 3 ഏലക്കായി, പിന്നെ വേണ്ടത് നെയ്യ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഉന്നക്കായി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. നമുക്ക് തുടങ്ങാം ഉണ്ടാക്കാൻ. ആദ്യമായിട്ട് നമുക്ക് പഴം തോലി ഒളിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടാം. നമുക്ക് പഴം കൈകൊണ്ട് തന്നെ നല്ലതായി ഞമണ്ടി ശരിയാക്കി എടുക്കാം. കുറച്ച് എണ്ണ വെളിച്ചെണ്ണയാണ്, ഓയിൽ എന്തെങ്കിലും കൂട്ടി പരത്തുമ്പോൾ, അങ്ങനെ പരത്തിയാണെങ്കിൽ കയ്യിലൊട്ടാതെ നല്ല ഷേപ്പാക്കി എടുക്കാൻ പറ്റും. ഞങ്ങളാണ് ചെയ്യുന്നത്, ആദ്യമായിട്ട് കോഴിമുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിക്കും. 3 മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തത്. 1 കിലോ പഴത്തിന് ഇത് ധാരാളമായിരിക്കും. 3 സ്പൂണ് പഞ്ചസാരയും, 3 ടേബിൾ സ്പൂണാണ്. ഇനി ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയും ചേർക്കുന്നുള്ളൂ, കാരണം നല്ല മധുരമുള്ള പഴമാണത്. കുറച്ച് ഏലക്കായ മുമ്പ് ഇവിടെ പൊടിച്ച് വെച്ചിരുന്നു. ഏലക്കായ കൂടുതൽ ചേർക്കാം, തൊലിയോടെ തന്നെ ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്പൂണ് കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതിയെന്നാണ് മതി. ഇനി ഇത് അടുപ്പിൽ വെച്ച്, ഗ്യാസ് വെച്ച് നമ്മൾ ഫ്രൈ പാനിലിട്ട് ചിക്കി എടുക്കുമല്ലോ, അപ്പം റെഡി ആയിക്കോളും. അടുത്തായിട്ട് നമ്മൾ ഈ മുട്ട ചിക്കി എടുക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാൻ ശേഷം 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് വെക്കുന്നുണ്ട്. ഇത്രയും മതി. നെയ്യ് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്, നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പ് ഇടാം. കരുതി ഈ കുറച്ച് വെച്ചിട്ട് മുട്ട വയ്ക്കുക. ഈ മുട്ട നന്നായി ചിക്കി എടുക്കാം ഉടച്ചിട്ടിങ്ങനെ. ഇതാണ് നമ്മൾ ആ ഉന്നക്കായിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ പോകുന്ന ചില്ലിങ്ങൾ. നമ്മൾ മുട്ട ചിക്കി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉന്നക്കായിൻ്റെ പഴം നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സോഫ്റ്റാക്കി. കുറച്ച് എണ്ണ ആക്കുക, വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും ചെയ്യാനുള്ള സൗകര്യം. കൈൻ്റെ അടിയിൽ കുറച്ച് എണ്ണ ഞാൻ തടവുക. ഓരോ ഉരുളെടുക്കുന്നതിന് അങ്ങനെ പരത്തിയതിന് ശേഷം ഇതിനകത്ത് മുട്ടക്കൂട്ട് വെക്കുക. ഇത്രയും മതി. കൈ കൊണ്ട് ഇങ്ങനെ ഷേപ്പായി കൊടുക്കുക, അപ്പോൾ ഈ ഉന്നക്കായൻ്റെ അതേ ഷേപ്പിൽ വരും. നന്നായി ചൂടായിട്ടുണ്ട്, നമുക്കിനി ഓരോന്ന് പറഞ്ഞിട്ട് ഇതിലിട്ട് കൊടുക്കാം. ഉന്നക്കായ്ക്ക് ഇവിടെ നല്ല ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട്. സെർവിയിലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്.